ഇന്ന് 168 രാജ്യങ്ങളിലാണ് കോവിഡ് വൈറസ് വ്യാപിച്ചതായി വിവരം. 2 രാജ്യമാണ് വർദ്ധിച്ചത്, ഇന്നലെ 166 ആയിരുന്നു. പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി ഇന്നലെ വരെ കണ്ടതുപോലെയല്ല. ഇന്ന് 12 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 5 പേര് എറണാകുളം ജില്ലയിലാണ്, 6 പേർ കാസർഗോഡ് ജില്ലയിലുമാണ്, ഒരാൾ പാലക്കാട് ജില്ലക്കാരനാണ്. ഇതോടെ ആകെ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 40 ആകുകയാണ്. 44,390 ആളാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 44,165 പേർ വീടുകളിലാണ്, 225 പേര് ആശുപത്രികളിലാണ്. ഇന്ന് മാത്രം 56 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 13,632 പേരാണ് നിരീക്ഷണത്തിൽ. 5,570 പേര് രോഗബാധയില്ല എന്ന് കണ്ട് നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 3,436 സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത്. 2,393 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് 12 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ അത് നാം ഗൗരവമായി ഈ കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എറണാകുളത്ത് വിദേശ ടൂറിസ്റ്റുകൾക്കാണ് നേരത്തെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി താമസിപ്പിച്ചവരുണ്ടല്ലോ, അവർക്കാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. കാസർഗോഡിൻ്റെ കാര്യം വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഈ ബാധിച്ചയാൾ കരിപ്പൂരാണ് ഇറങ്ങിയത്. അന്ന് അവിടെ താമസിച്ചു, പിറ്റേ ദിവസം കോഴിക്കോട് പോയി, കോഴിക്കോടുനിന്ന് ട്രെയിനിൽ കാസർഗോഡേക്ക് പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പൊതുപരിപാടികളുണ്ട്, ഫുട്ബോൾ കളിയുണ്ട് ഗ്രൗണ്ടിൽ, ക്ലബുണ്ട്, പിന്നെ വീട്ടിലെന്തോ ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ ഒരു വിരുന്നുകാരനായിട്ട് ആയുധേയനായിട്ട് ഉണ്ട്. ഇതിൻ്റെ ഭാഗമായി ഒട്ടേറെ ആളുകളെയാണ് ബന്ധപ്പെട്ടത്, പിന്നെ ഇഷ്ടം പോലെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു സ്ഥിതി വന്നപ്പോൾ കാസർഗോഡ് പ്രത്യേകമായ കരുതൽ നടപടികൾ വേണം എന്നാണ് കണ്ടത്. നമ്മളീ ആവർത്തിച്ച് ഈ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും പൊതുവേ നമ്മുടെ സമൂഹം അത് പാലിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ചിലർ അതിന് സന്നദ്ധരാകാത്ത നിലയുണ്ട്. അതുണ്ടാക്കി വെച്ചിട്ടുള്ള വിനയാണിത്. അപ്പോൾ കാസർഗോഡ് ജില്ലയാകെ 1 ആഴ്ച സർക്കാർ ഓഫീസുകളെല്ലാം അടച്ചിടുക, 2 ആഴ്ചക്കാലം എല്ലാ ആരാധനാലയങ്ങളും അടച്ചിടുന്നു, അവിടെയുള്ള ക്ലബ്ബുകൾ മുഴുവനായിട്ട് ഈ 2 ആഴ്ചക്കാലം അടച്ചിടുന്നു, കടകൾ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ തുറക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വലിയ തോതിലുള്ളൊരു നിയന്ത്രണം
കാസർഗോഡ് ജില്ലയിൽ പൊതുവിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഉത്തരവായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ രണ്ട് എം എൽ എമാർ നിരീക്ഷണത്തിലായിട്ടുണ്ട്. ഒരാളെ ഷെയ്ക്കൻ്റെ ഇതാണ്, മറ്റേയാളെ കെട്ടിപ്പിടിച്ചതാണ്. ഈ ആള് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നമുക്കിവരോട് ആരോടും ഒരു വിപ്രതിപത്തിയും ഇല്ലല്ലോ. അവരെ സംരക്ഷിക്കുക, അവർക്ക് രോഗം വന്നുപോയെങ്കിൽ മറ്റുള്ളവർ രോഗം വരാതിരിക്കുക, അത് പടരാതിരിക്കുക, ഇതിനുള്ള കരുതലാണ് നമ്മൾ പൊതുവിലെടുക്കുന്നത്. അപ്പോൾ അതിന് ഇത്തരം ആളുകൾ പൂർണ്ണമായി സഹകരിക്കുകയാണ് വേണ്ടത്. നിയന്ത്രണങ്ങൾ പാലിക്കുന്നില്ല എന്ന സ്ഥിതി അത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പൊതുചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൻ്റെ ദിവസമായിരുന്നു. നല്ല രീതിയിൽ സഹകരിച്ച ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. ഒരു നാമമാത്രമായി മാത്രം ആളുണ്ടായ സ്ഥലമുണ്ട്. വലിയ തോതിൽ അത്തരം ജുമാ വേണ്ടാന്ന് വെച്ച സ്ഥലമുണ്ട് എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു. ഇന്ന് അതുമായി നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് ആളുകൾ. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ സാധാരണ നിലക്ക് നടന്നിട്ടുണ്ട്. സാധാരണ നിലക്ക് നടന്നു എന്ന് പറയുമ്പോൾ അതിലുള്ള ആപത്ത് നമ്മൾ കാണേണ്ടത്, ഇതിലേതെങ്കിലും ഇതുപോലുള്ള ഒരാൾ വന്നാൽ ഈ വന്നവർക്കെല്ലാം വിഷമായി, ആരെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ, ചിലയിടത്ത് ചില മത്സര പരിപാടികൾ, ഇതെല്ലാം നമ്മളിപ്പോൾ ഒഴിവാക്കണം. ഇത്തരം കാര്യങ്ങളിൽ അഭ്യർത്ഥന മാത്രമാണ് ഇതേവരെ സ്വീകരിച്ചത്. പക്ഷെ നമ്മളൊരു ഘട്ടം കടക്കുകയല്ലേ എന്ന് ശങ്കിക്കേണ്ടതായിട്ടുണ്ട്. അത് ആപത്തുകൾ ഉണ്ടാക്കുന്നൊരു നിലയിലേക്ക് വരുമ്പോൾ നിലപാടും കടുപ്പിക്കേണ്ടി വരും. അപ്പോൾ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതമാകും. അത് സാധാരണഗതിയിൽ ഒഴിവാക്കുകയാണ് വേണ്ടത്. എല്ലാവരും ഇതിൽ സഹകരിക്കാൻ മനസ്സുള്ളവരാണ്. ചിലർ ചില കാര്യങ്ങളിലുള്ള അമിത ആവേശം കാണിച്ച് നമ്മുടെ സമൂഹത്തിന് ദോഷകരമായ സ്ഥിതി വരുത്തരുത് എന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രധാനമന്ത്രി ഇന്നലെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാർ വിഷയം അതീവ ഗൗരവമായി എടുത്തു എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ് പൊതുവേ നാം ചെയ്യേണ്ടത്. അതിലൊരു കാര്യം ഞായറാഴ്ച പറഞ്ഞ ജനതാ കർഫ്യൂ ആണ്. അത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സഹകരിക്കും. കെ എസ് ആർ ടി സി ബസ്സുകൾ, അതേപോലുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗതാഗത സംവിധാനങ്ങളെല്ലാം നിശ്ചലമാണ്. മെട്രോ അടക്കം നിശ്ചലമാണ്. എന്നാൽ അന്നൊരു കാര്യം ചെയ്യാം നമുക്ക്, എല്ലാവരും വീടുകളിൽ കഴിയുകയാണല്ലോ ചെയ്യുക. അപ്പോൾ വീടുകളിൽ അവിടെ പരിസരം പൂർണ്ണമായിട്ട് ശുചീകരിക്കുക. വീട്ടുകാർ തന്നെ നിന്നുകൊണ്ട്, മറ്റാരെയും വിളിക്കണ്ട, അവർ തന്നെ വീട് പൂർണ്ണമായി പരിസരം പൂർണ്ണമായി ശുചീകരിക്കുന്ന നടപടികൾ സ്വീകരിക്കുക. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എല്ലാ പരീക്ഷകളും റദ്ദാക്കേണ്ട സാഹചര്യം വന്നു. അപ്പോൾ പിന്നെ സംസ്ഥാനത്ത് മറ്റ് സ്ഥലങ്ങളിൽ പരീക്ഷകൾ നടക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് പരീക്ഷ പൊതുവിൽ റദ്ദാക്കുന്ന നില എടുത്തത്. സർക്കാർ ഓഫീസുകളിൽ പ്രത്യേക ക്രമീകരണം ഇതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്.
രണ്ടാഴ്ചത്തേക്കുള്ളൊരു ക്രമീകരണമാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യ സർവീസ് ഒഴികെയുള്ള വിഭാഗങ്ങളിലെ ജീവനക്കാർ ഒന്നിടപെട്ട ദിവസങ്ങളിൽ 50% വീതമാണ് ഓഫീസുകളിൽ ഹാജരാകുക. ഇന്ന് 50% ആണെങ്കിൽ നാളെ ബാക്കിയുടെ 50% ആയിരിക്കും. ഈ തരത്തിലൊരു ക്രമീകരണമാണ്. ആ 50% പേര് ഈ ഓഫീസ് വഴി വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. അവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം പകുതി പേർ മാത്രമാണ് ഓഫീസിലുണ്ടാവുക. ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസമേ ഉണ്ടാവും. ശനിയാഴ്ച ഇതിൻ്റെ ഭാഗമായി അവധിയാക്കി വയ്ക്കുക. ക്ലാസ് ബി സി ഡി വിഭാഗം ജീവനക്കാർക്കാണ് ഇത് ബാധകമാവുക. ഉയർന്ന തലത്തിലുള്ളവർ ഓഫീസിൽ ഉണ്ടാവാം. കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ജീവനക്കാരുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യ സർവീസുകളുള്ളവരുണ്ട്. അവർക്ക് ഈ ക്രമീകരണം ബാധകമല്ല. ഓരോ ഓഫീസിൻ്റെയും അത്യാവശ്യ സർവീസുകൾ ക്രമീകരിക്കാനുള്ള ചുമതല ഓഫീസ് മേധാവിയിലായിരിക്കും നിക്ഷിപ്തം. അത് സെക്രട്ടറി ആണെങ്കിൽ സെക്രട്ടറി, വകുപ്പ് മേധാവി ആണെങ്കിൽ വകുപ്പ് മേധാവി. ഏതെങ്കിലും ജീവനക്കാർക്ക് വീടുകളിൽ നിരീക്ഷണം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 14 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കും. ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി പിഴ കൂടാതെ അടക്കുന്നതിനും വ്യാപാര ലൈസൻസ് അടക്കമുള്ള ലൈസൻസുകൾ പുതുക്കുന്നതിനും വിനോദ നികുതി അടക്കുന്നതിനുമുള്ള അവസാന തീയതി 30 ആക്കി ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വിവിധ റവന്യൂ റിക്കവറി നടപടികൾ നടക്കുന്നുണ്ടാവും. ആ കാര്യത്തെല്ലാം 30 ലേക്ക് ദീർഘിപ്പിക്കുകയാണ്. കോവിഡിൻ്റെ സാമ്പത്തികാഘാതം കണക്കിലെടുത്ത് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന നിധിയിൽ നിന്ന് 2,000 കോടി രൂപയുടെ പ്രത്യേക വായ്പ ഉൾപ്പെടെ പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്ന് നബാർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നബാർഡിനത് കാണിച്ചുകൊണ്ടൊരു കത്തയച്ചിട്ടുണ്ട്. ഈ വായ്പ 2% പലിശക്കാണ് അനുവദിക്കേണ്ടത്. വർദ്ധിച്ച പുനർവായ്പ ലഭ്യമാക്കണം. നബാർഡ് ബാങ്കുകൾക്ക് നൽകുന്ന പുനർവായ്പയുടെ പലിശ 2.5% കുറക്കണം. ചെറുകിട സംരംഭങ്ങൾക്കും കൈത്തൊഴിലിനുമുള്ള വായ്പയുടെ പലിശ 3.4% കുറക്കണം. ഈ ആവശ്യങ്ങളും നബാർഡ് ചെയർമാന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 100% പുനർവായ്പ ഇപ്പോൾ നൽകുന്നുണ്ട്. അത് ഇപ്പോൾ കോവിഡ് ബാധ ഭീഷണി നേരിടുന്ന കേരളത്തിനും ലഭ്യമാകണം. ഇതാണ് നമ്മുടെ അഭ്യർത്ഥന. ഇന്ന് പ്രധാനമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. കേരള സർക്കാർ കോവിഡ് ബാധയെ ചെറുക്കാൻ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഉന്നയിച്ച ആവശ്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ കയ്യിൽ തരുന്നുണ്ട്. അതുകൊണ്ട് അത് വിശദമാക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസങ്ങൾ 100-150 വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേതനം കുറഞ്ഞത് 50 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഉയർത്തണം. 4% നേരത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടതാണ്, ഇപ്പോൾ വീണ്ടും നമ്മുടെ ആവശ്യം ഉന്നയിക്കുക. വയോജനങ്ങൾക്കും ദരിദ്രർക്കും
അസംഘടിത മേഖലയിലുള്ളവർക്കുമുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകണം. ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത സബ്സിഡി നിരക്കിൽ ഉറപ്പാക്കണം. അവശ്യ സാധനങ്ങൾ തടസ്സമില്ലാതെ എത്തിക്കാനുള്ള സംവിധാനവും ഉറപ്പുവരുത്തണം. പിന്നെ കൂടുതൽ പരിശോധനാ ലാബറട്ടറികൾക്കുള്ള അനുവാദം വേണം. ചെറുകിട സൂക്ഷ്മ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ നൽകാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകണം. ഇങ്ങനെ കുറേ ആവശ്യങ്ങളാണ് സംസ്ഥാനത്തിൻ്റേതായി പ്രധാനമന്ത്രിയുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് റിവ്യൂ യോഗം നടന്നപ്പോൾ ഒരു പ്രധാന മുൻകൈ കണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ 22 സ്വകാര്യ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകൾ, ആ ഹോസ്റ്റലുകളിലെ 4400 സിംഗിൾ മുറികൾ ഈ കൊറോണ കെയർ സെൻ്ററാക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. ആ വിവരം ആ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം പരിശോധനകൾ എങ്ങനെ വേഗത്തിലാക്കാം എന്നത് സംബന്ധിച്ച് വിദഗ്ധ സമിതിയോട് ഒരു റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാസ്കുകൾ, ഗ്ലൗസ്, സാനിറ്റൈസർ, ഓക്സിജൻ സിലിണ്ടർ ഇതൊക്കെ ആവശ്യമായ തോതിൽ ലഭ്യമാക്കുന്നതിന് വ്യവസായ വകുപ്പ് ആരോഗ്യ വകുപ്പിനോട് ചർച്ച ചെയ്തിട്ട് ഫലപ്രദമായൊരു സംവിധാനത്തിന് രൂപം നൽകണം. അപ്പോൾ അതിൻ്റെ ചുമതല വ്യവസായ വകുപ്പ് വഹിക്കണം. കൊറോണ കെയർ സെൻ്റർ സ്ഥാപിക്കുന്നതിനായി നിരവധി കെട്ടിടങ്ങൾ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അത്തരം കെട്ടിടങ്ങളിലെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പുമായി ചർച്ച ചെയ്ത് PWD ആ ചുമതലയെടുക്കണം. വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ, ചില വീടുകളിൽ ധാരാളം ആളുകളുള്ള ചില വീടുകളുണ്ട്, അതായത് കുടുംബാംഗങ്ങൾ തന്നെ. പക്ഷേ ഒരു വീട്ടിൽ ധാരാളം ആളുണ്ടായാൽ ഈ പറഞ്ഞ ഈ ഐസൊലേഷൻ ആവില്ലല്ലോ, അത് ചില പ്രത്യേകതകൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകമായി താമസിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. കാരണം ആ വീടുകളിൽ താമസിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരെയും ബാധിക്കാൻ ഇടയാവും. അപ്പോൾ പ്രത്യേകമായി തന്നെ താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും. വീടുകളിൽ താമസിക്കുന്നവർക്ക് ചിലർക്ക് ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഭക്ഷണത്തിൻ്റെ, മരുന്നിൻ്റെ, മറ്റാവശ്യ സാധനങ്ങളുടെയൊക്കെ പ്രശ്നമുണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും കൂടി സംവിധാനം ഒരുക്കും. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്ഥലത്തെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭക്ഷണം അവർക്ക് എത്തിക്കും. അത് പാകം ചെയ്ത് എത്തിക്കുകയാണ് ചെയ്യുക. കാരണം ഇന്നത്തെ ഘട്ടത്തിൽ പാകം ചെയ്യുന്നതും ആവശ്യമായ പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം. അപ്പം അങ്ങനെ പാകം ചെയ്ത് തന്നെ ഭക്ഷണം എത്തിക്കുന്നവരെ സ്വീകരിക്കും. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ദുരന്ത പ്രതികരണ സമിതി ഇതിപ്പോൾ എങ്ങനെ വ്യാപിക്കുന്നു, ആ ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ചിട്ടകൾ രൂപപ്പെടുത്തണമെന്നും ഇന്ന് കണ്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ഉന്നയിച്ച ഒരാവശ്യം, മരുന്ന് മൊത്തവ്യാപാരികളെയും കച്ചവടക്കാരെയും വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. അത് നല്ല നിർദ്ദേശമാണ്, ഞങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണ ഇടയ്ക്കൊന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചില മാധ്യമങ്ങൾ, അതായത് തമിഴ്നാട് അതിർത്തി അടച്ചു എന്ന് പറഞ്ഞിട്ട്.
അത് ചീഫ് സെക്രട്ടറി, അവിടുത്തെ ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു. അവരങ്ങനെ അടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സ്ക്രീനിങ് അവർ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചർച്ച ചെയ്യും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ അടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യവസായ പാർക്കുകൾ, മത്സ്യ സംസ്കരണശാലകൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ഇവിടെയൊക്കെ ധാരാളം ആളുകളാണ് ജോലിയെടുക്കുന്നത്. ടെക്സ്റ്റൈൽ ഷോപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ ആവശ്യമായ മുൻകരുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ചിലരത് പാലിക്കുന്നുണ്ട്, പാലിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ അത് പാലിക്കുന്നതിനാവശ്യമായ ഇടപെടലുണ്ടാവും. സ്കൂൾ കോളേജ് അധ്യാപകർ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഹാജരാകേണ്ടതായിട്ടില്ല, എന്നാൽ ഇപ്പോൾ അവർക്ക് കുറച്ച് ദിവസങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അത് പിന്നീട് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും ചില ഘട്ടങ്ങളിൽ.